ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നാം പറഞ്ഞു വരുന്നത്. ഈശാവാസ്യ ശബ്ദമാണ് ആദ്യം എടുത്തത്. ഈശൻ സർവസമർത്ഥമാണ് എന്ന് നാം കണ്ടു. കാരണം അത് അഭിന്ന നിമിത്തോപാദാനതയിലാണ് സംഭവിക്കുന്നതെന്നും നാം കണ്ടു. അതുകൊണ്ട് ജഗത്ത് ധ്വംസനം നടപ്പില്ല, പ്രപഞ്ചത്തിൻ്റെ ധ്വംസനം നടപ്പില്ല. കാരണം ഉണ്ടെങ്കിലല്ലേ ധ്വംസിക്കാനാവൂ. അതിനെ ആച്ഛാദനം ചെയ്യൂ. തദർത്ഥം പരമാത്മാവിനു മേൽ ഉളവായ ആവരണത്തിൻ്റെ നിവാരണം പ്രഥമ കർത്തവ്യം. ഈശ്വരനുമേൽ ആച്ഛാദനം വന്ന അവിദ്യ കൊണ്ട് ഉണ്ടായ പ്രപഞ്ചത്തെ ഉന്മൂലനം ചെയ്യുവാൻ പ്രപഞ്ചത്തെ ഈശ്വരനെ കൊണ്ട് മൂടുക. അങ്ങനെ മൂടുമ്പോൾ ആ പ്രപഞ്ചത്തെ നിവാരണം ചെയ്യാൻ കഴിയും. ആവരണ നിവാരണം പ്രഥമ കർത്തവ്യമാണ്. അത് കഴിഞ്ഞ് പരമാത്മാവിനെ കൊണ്ട് ജഗത്തിൻ്റെ ആച്ഛാദനം ചെയ്യുക. പരമാത്മാവ് സാക്ഷാത് അപരോക്ഷമാണ്. ജഗത്ത് അതിൻ്റെ പുറകിൽ അപരോക്ഷമാണ്. ഈശ്വരൻ്റെ പിന്നിൽ അപരോക്ഷമാണ് ജഗത്ത്. യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് ശ്രുതിവചനം. എല്ലാ ഭാഗത്തും വാതിലുകളും ജനാലകളും അടച്ചു കഴിഞ്ഞാൽ, അനാവശ്യമാണെങ്കിൽ മുറിയിൽ അന്ധകാരം നിറയും, ഒന്നും കാണില്ല. ഒരു ബൾബ് കത്തിച്ചാൽ എല്ലാം കാണുവാൻ തുടങ്ങും. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാലും മതി, എല്ലാം കാണാൻ തുടങ്ങും. എന്നാൽ ആ കത്തിക്കുന്ന തിരി തരുന്ന പ്രകാശത്തിൻ്റെ അളവനുസരിച്ച് കാഴ്ചയ്ക്ക് വ്യതിയാനമുണ്ടോ? 40-ന്റെ ബൾബിടുമ്പോഴും 60-ന്റെ ബൾബിടുമ്പോഴും വ്യത്യാസമുണ്ടാവും. മെഴുകുതിരിയാണ് കത്തിക്കുന്നതെങ്കിൽ അഥവാ കയ്യിലുള്ള മൊബൈലിൻ്റെ വെളിച്ചമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്തുള്ള വസ്തുക്കൾ മാത്രം കാണാൻ തുടങ്ങും. പ്രഥമം പ്രകാശം തന്നെ പ്രകാശിച്ചു കാണുന്നു. ആദ്യം ആ മെഴുകുതിരി പ്രകാശിച്ചു കാണുന്നു. അതിനെ തുടർന്ന് വസ്തു പ്രകാശിക്കുന്നു. ആ ജ്ഞാനപ്രകാശം ബ്രഹ്മമാണ്. ജഗത്ത് വ്യാപകമാണ്. ഇങ്ങനെ സർവവ്യാപകവും നിത്യവും പ്രകാശമാനവുമായ ജ്ഞാനത്തിന് പുറകെ ജഗത്ത് ഭാസിക്കുന്നു. തമേവ ബന്ധമനുഭാതി സർവം. ഇങ്ങനെ ബ്രഹ്മം ആച്ഛാദിതമായി. നാസ്തികന്മാർ നാസ്തി ബ്രഹ്മ എന്നും ആസ്തികന്മാർ അസ്ഥി ബ്രഹ്മ എന്നും പറയുന്നു. എന്നാൽ ഭാതി എന്തൊരാശ്ചര്യമാണ്, തമാശയാണ്. അതുകൊണ്ട് ഈ ആവരണശക്തി അതീവ വിലക്ഷണമാണെന്ന് മാനിക്കുന്നു. അതിനാൽ അതിനെ നിവൃത്തമാക്കുന്നതിന് അതിൻ്റെ ബലം, സഹായക ശക്തി തുടങ്ങിയ എല്ലാത്തിനെയും കുറിച്ച് നാം ചിന്തിക്കണം. അജ്ഞാനേന ആവൃതം ജ്ഞാനം എന്നിങ്ങനെ ഗീതയിൽ പറയും. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. അതിൻ്റെ പരിപോഷണം ആവരണശക്തിയേവം വിക്ഷേപശക്തി തഥാ അവയുടെ കാര്യം കൊണ്ടുളവാകുന്നു. മാതാവ് അബലയായാൽ പുത്രൻ ബലവാനെങ്കിൽ അക്കാരണം കൊണ്ട് മാതാവിന് ബലമുണ്ടാകുന്നു. വിക്ഷേപശക്തി
ജഗത്തുണ്ടാക്കിയതോടെ ആളുകൾക്ക് ആത്മാവിനെ കാണുന്നതിനുള്ള അവസരം ഇല്ലാതെയായി. അതുകൊണ്ട് ജഗത്ത് സദാ കണ്ടുകൊണ്ടിരിക്കുന്നു. കയറിനെ കണ്ടു, മനസ്സിലായിട്ടില്ല. വീട്ടിലെത്തിയവർ മുതിർന്നവർ പറഞ്ഞു, അവിടെ കയറ് കിടപ്പുണ്ട്. അപ്പോൾ പറയും, എന്ത്, അത് കയറായിരുന്നുവോ? ഞാൻ ശരിക്കും കണ്ടില്ലെന്ന് അപ്പോൾ പറയും. എന്നാൽ സർപ്പഭ്രാന്തിയുണ്ടായി, ഭയന്നോടി. വീട്ടിലുള്ളവർ അത് കയറാണെന്ന് പറഞ്ഞാൽ മറുപടി പറയും, എന്ത് കയറോ, ഞാൻ കണ്ടതല്ലേ, ഭയാനക സർപ്പമാണത്. അപ്പോൾ കയറ് കാണുന്നതിന് അവസരം ലഭിച്ചില്ല. രാത്രിയിൽ സ്തംഭം കണ്ട് ഭൂതഭ്രമമുണ്ടായി. പിന്നീട് സ്തംഭമാണെന്ന് അറിഞ്ഞാലും പുറത്തിറങ്ങുന്നതിന് സാമർഥ്യമുണ്ടാവില്ല. നന്നായി പോയി നോക്കി, വെളിച്ചത്തിൽ കണ്ടു മനസ്സിലാക്കി, അത് സ്തംഭമാണ് എന്നുറപ്പുമായി. എന്നിരുന്നാലും പിന്നീട് പുറത്തിറങ്ങുമ്പോഴും സ്തംഭമല്ലെങ്കിലോ? ഭയഭീതരാണ് ആളുകൾ. വിക്ഷേപം കൊണ്ട് ആവരണം ശക്തമാകുന്നതാണിത്. ആവരണം കഴിഞ്ഞുണ്ടാകുന്ന വിക്ഷേപമാണ് അറിവായിത്തീരുന്നത്. ജഗത്തിനെക്കുറിച്ചുള്ള എല്ലാ അറിവും ഈശ്വരനെ മറയ്ക്കുന്ന ആവരണശക്തിയും ജഗത്തിനെ സൃഷ്ടിക്കുന്ന വിക്ഷേപശക്തിയും ചേർന്ന് നടത്തുന്ന ഒരു കളിയാണ്. ഈ കളിയിൽ വിക്ഷേപശക്തിയുടെ ദാർഢ്യം കൂടുന്നതനുസരിച്ച് ആവരണശക്തി കൂടുതൽ ഉറയ്ക്കും. ഈശ്വരജ്ഞാനം പൂർണ്ണമായും നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയം കൂടപ്പിറപ്പായി വരികയും ചെയ്യും. വിക്ഷേപം കൊണ്ട് ആവരണം ശക്തമാവുകയും കാമം അതിൽ സഹകാരിയായിത്തീരുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ജഗത്തിൽ ആഗ്രഹങ്ങൾ വരുന്നത്. സഹയോഗിയായ കാമത്തിൻ്റെ കാര്യം കാമന അഥവാ വാസന ആദിയാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കാര്യം സങ്കല്പവികൽപ്പങ്ങളാണ്. സങ്കല്പവികൽപ്പങ്ങളെ മനോരാജ്യം, സ്വപ്നം തുടങ്ങിയ പദങ്ങൾ കൊണ്ട് പറയാറുണ്ട്. അത് കാരണം ബ്രഹ്മം ആവൃതമാവുന്നു. കർമ്മത്തിൻ്റെ ഫലം സുഖദുഃഖാദികളാണ്. സുഖത്തിലെ സുഖമനുഭവിക്കുന്ന മനുഷ്യൻ പരമാത്മാവിനെ മറക്കുന്നു. ദുഃഖത്തിൽ ദുഃഖത്തിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് ചിത്തൈകേകാഗ്രതയുണ്ടാകുന്നു. പരമാത്മാവിൻ്റെ സ്മരണമുണ്ടാകുന്നു. സുഖത്തിൽ ഈശ്വരനെ മറന്നുപോകും. ദുഃഖത്തിൽ നമ്മുടേതായ ബുദ്ധിയുടെ പരാജയം കൊണ്ട് കാരണമന്വേഷിക്കാൻ തുടങ്ങും. നമ്മിൽ നിന്ന് അന്യമായ ഒരു കാരണത്തെ ഈശ്വരൻ എന്ന് ധരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പരമവ്യാകുലതയിൽ ഈശ്വരനെ കണ്ടെത്തുന്നു എന്ന് പറയുന്നത്. വ്യാകുലത നാരദൻ ഗോപികകളുടെ കാര്യത്തിൽ ഭക്തി ദർശനത്തിൽ പറയുന്നതാണ്. യഥാ വ്രജഗോപികാനാം പരമവ്യാകുലത. ഇപ്പോൾ സുഖം അനുഭവിക്കുമ്പോൾ ആത്മവിസ്മൃതി സ്വാഭാവികമാണ്. തൻ്റെ കഴിവിലും
തൻ്റെ സാമർഥ്യത്തിലും ഒക്കെ ഓർമ്മ വരികയുള്ളൂ. ദുഃഖത്തിലാകട്ടെ, ദുഃഖത്തിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് ചിത്തം അല്പം ഏകാഗ്രമാവും. ഇങ്ങനെ അവിദ്യ വിക്ഷേപശക്തി ഏവം കാമം തഥാ കർമ്മം ഇവയുടെ സഹകരണത്താൽ ആത്മാവിനെ ആച്ഛാദനം ചെയ്യുന്നു. ഇതിൻ്റെ വിപരീത ദിശയാണ് ഈശ്വരനാൽ ജഗത്തിനെ ആച്ഛാദനം ചെയ്യുക. എപ്രകാരം നമ്മുടെ വിക്ഷേപശക്തിയും കാമവും സങ്കല്പവും എല്ലാം ജഗത്തിൻ്റെ ദിശയിലേക്ക് പോയോ, അതിന് വിപരീതമായി ഈശ്വരനാൽ ജഗത്തിനെ ആച്ഛാദനം ചെയ്യുക. ഇതൊരു പ്രകാര ചിന്തയാണ്. മറ്റൊരു പ്രകാരത്തിൽ ചിന്തിച്ചാൽ കാര്യദൃഷ്ടി കാരണത്തെ ആച്ഛാദനം ചെയ്യുന്നു. നല്ല കെട്ടിടം കാണുന്നു, ഒരാൾ ഇതെല്ലാം മണ്ണല്ലേ എന്ന് ചോദിച്ചാൽ ചുറ്റും നോക്കി ഇവിടെ മണ്ണ് കാണുന്നില്ലെന്ന് പറയും. ഈ കെട്ടിടം തന്നെ മണ്ണാണ്, ഇഷ്ടികയും സിമൻറ്റും എല്ലാം മണ്ണാണ്, മണ്ണിൻ്റെ പരിണാമമാണ്. കെട്ടിടത്തിൻ്റെ ദൃഷ്ടി ഉളവായതോടെ ഇഷ്ടികാദൃഷ്ടി, സിമൻറ്റിൻ്റെ ദൃഷ്ടി, കല്ല് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ജെല്ലിയുടെ ദൃഷ്ടി, മണലിൻ്റെ ദൃഷ്ടി, ഇവയെല്ലാം ചേർന്ന് കെട്ടിടമായിക്കഴിഞ്ഞാൽ മണല്, ഇഷ്ടിക, ജെല്ലി ഈ എല്ലാം വിസ്മൃതമായി, ഇത് കെട്ടിടമായി. അതിൽ പൊടി ഉണ്ടാവരുത് എന്ന് നിർബന്ധവുമായി. പൊടിയിൽ നിന്നുണ്ടായ മനുഷ്യൻ പൊടിയിൽ നിന്നുണ്ടാക്കിയ കെട്ടിടത്തിനകത്ത് പൊടിയില്ലാതിരിക്കാൻ ശ്രമിച്ച് വ്യഥിതനാകുമ്പോഴുണ്ടാകുന്ന ക്ഷീണവും താപവുമെല്ലാം ആധുനികൻ്റെ ദൃഷ്ടിയിൽ ഇതിനെ വിസ്മരിച്ച് പൊടിയുടെ അലർജിയായി. അതിന് മറ്റൊരു പൊടി ബട്ടൺസ് ഞെക്കി അടിച്ച് ആശ്വാസം കിട്ടുമ്പോൾ പൊടിയാണ് ആ ആശ്വാസം തരുന്നതെന്ന് പോലും വിസ്മൃതമായി. ഇത്ര വിസ്മൃതിയാണ് നിത്യവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുവൻ എല്ലാ സാധനങ്ങളും ഏതൊരു കാരണത്തിൽ നിന്ന് കാര്യമാക്കിയോ ആ കാരണത്തെ മറക്കുക. പാർത്ഥിവ പരമാണുവിൽ നിന്നുണ്ടായ മനുഷ്യദേഹം, പാർത്ഥിവ പരമാണുക്കൾ ചേർന്നുണ്ടായ അവൻ താമസിക്കുന്ന കെട്ടിടം, അതിനകത്തു നിന്ന് പാർത്ഥിവ പരമാണുവിനെ പൂർണ്ണമായെടുത്ത് കളയുന്നതിന് പാർത്ഥിവ പരമാണു കൊണ്ടുള്ള ഉപകരണം, അതിനെ എടുത്തു കളയാൻ പാർത്ഥിവ പരമാണു കൊണ്ട് തന്നെ ഉണ്ടായ വേലക്കാർ, എടുത്തു കളഞ്ഞ് എ സിയിൽ താമസിക്കുന്നവന് വീണ്ടും ശ്വാസം മുട്ടൽ അനുഭവിക്കുമ്പോൾ എ സിയിലിരിക്കുന്ന ഭിഷഗ്വരൻ അവരോട് പറയുന്നു, ഇത് പൊടിയുടെ അലർജിയാണ്. ഒരു കുഴലിനകത്ത് അതിസൂക്ഷ്മമായി പൊടിച്ചരിച്ചെടുത്ത കളിമണ്ണുകൊണ്ടുള്ള ഗുളിക കൊടുത്ത് ഒരു ബട്ടൺസ് ഞെക്കുമ്പോൾ ആ കളിമണ്ണുകൊണ്ടുള്ള ഗുളികയുടെ പൊടി പറന്ന് മൂക്കിൽ കയറുന്നു, വായിൽ കയറുന്നു, അവന് സാന്ത്വനവും ലഭിക്കുന്നു. പൊടിയെ അവൻ മറക്കുന്നു, പുതിയ തരം ജഗത്തിനെ അവൻ സൃഷ്ടിക്കുന്നു. നാം കാണുന്ന മിക്കവാറും ജഗത് സൃഷ്ടികൾ ഇങ്ങനെയാണ്. മണ്ണിൻ്റെ ദൃഷ്ടി മറഞ്ഞു,
കെട്ടിടത്തിൻ്റെ ദൃഷ്ടിയുള്ളവായി. കാര്യദൃഷ്ടി കൊണ്ട് കാരണദൃഷ്ടി ആച്ഛാദിതമായി. ദൃഷ്ടിക്കനുസരിച്ചാണ് സൃഷ്ടിയുളവാകുന്നത്. ഗുണവം, കാമിനി, മാംസം, യോഗിഭി കാമിഭി സ്വഭിഹി. ഒരേ സ്ത്രീ ശരീരം, യോഗി കുണവത്തെ ശവത്തെ കാണുന്നു. ഒരു പിത്തളപാത്രത്തിൽ പാൽ നിറച്ചതുകൊണ്ട് ആ പാത്രം സ്വർണമാവില്ല. പാല് മാറ്റിക്കഴിഞ്ഞാൽ അത് ഇരുമ്പുമാവില്ല. പിച്ചളപാത്രം പിച്ചള തന്നെയാവും. അതുപോലെ പ്രാണൻ ഇല്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെ സ്വരൂപം എന്താണോ അത് തന്നെയാണ് പ്രാണൻ ഉള്ളപ്പോഴും ശരീരത്തിൻ്റെ സ്വരൂപം. കാമികൾ പുറമേയുള്ള പാക്കിങ് മാത്രമാണ് കാണുക. സാധനങ്ങൾ വാങ്ങുന്നതിന് പോകുമ്പോൾ ചന്തയിൽ വച്ചിരിക്കുന്ന സാധനങ്ങളുടെ പാക്കറ്റ് നന്നായിരുന്നാൽ ആളുകൾക്ക് വലിയ സന്തോഷമായി. അകത്തെന്താണെന്നുള്ളതൊന്നും പ്രശ്നമല്ല. 30 ദിവസമായി കുളിക്കാത്ത ഒരുവൻ തൊക്ക് മുഴുവൻ വികൃതമായ കുഷ്ഠവും ബാധിച്ച് നാറുന്ന ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ നല്ല വസ്ത്രധാരണം ചെയ്ത് നല്ല സ്പ്രേയും അടിച്ചു വന്നാൽ പ്രേമിക്കുകയും വിവാഹം കഴിക്കുകയും വരെ ചെയ്യും എന്ന് പറയുന്ന പോലെ, നല്ല പാക്കിങ് കണ്ടുകഴിഞ്ഞാൽ സേവയും മിഠായിയും പലതരം പൊടികളുമെല്ലാം നല്ല പാക്കിങ്ങിലായാൽ വിലയും കൂടുതലായി. കവർ മനോഹരമായാൽ മതി. പുസ്തകം പ്രിൻ്റ് ചെയ്യുന്നവരെ നോക്കിയാലും അറിയാം എത്ര ചപ്പ് ചവറ് പുസ്തകങ്ങളാണ് മാർക്കറ്റിൽ നല്ല കവർ നല്ല പ്രിൻറ്റിങ് കൊണ്ടൊക്കെ വയ്ക്കുന്നു. അകത്ത് യാതൊന്നുമില്ല. നമ്മുടെ നേതൃമന്യന്മാർ ഒട്ടുവളരെ ഗ്രന്ഥങ്ങളെ ജനങ്ങളുടെ ഇടയിലേക്ക് ശല്യമുണ്ടാക്കുമാർ അടിച്ചുവിടുന്നുണ്ട്. അതിൻ്റെ കവറിലാണ് കച്ചവടം കൊഴുക്കുന്നത്. അതിനുപയോഗിച്ച മേനിക്കടലാസിലാണ് കച്ചവടം കൊഴുക്കുന്നത്. അതിലുള്ള അക്ഷരങ്ങൾ അക്ഷരങ്ങളല്ല. പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ കാമികൾ കാമിനിയുടെ ബാഹ്യ കവർ മാത്രം കാണുന്നു. ഇപ്പോൾ കുണപം, കാമിനി, യോഗി പ്രാണൻ വിട്ട മാംസത്തെ അവളിൽ കാണുന്നു. അതേ സ്ഥാനത്ത് ജഡത്തെ കാണുന്നു. ഇതിന്നല്ലെങ്കിൽ നാളെ ജഡമാകാനുള്ളതാണ്, ജഡമായിരുന്നതാണ്. അതിൽ പ്രാണനാണ് പ്രവർത്തിക്കുന്നത്, പ്രാണനാണ് സുന്ദരമായിട്ടുള്ളത്. എന്നാൽ കാമികൾ കാമം കൊണ്ട് കവർ കാണുന്നു. പലപ്പോഴും അവർ മുഖം പത്മദളാകാരം, വാണി ചന്ദനശീതള, ഹൃദയം വജ്രസങ്കാശം. എന്നിങ്ങനെയാവും. നായ്ക്കൾക്ക് ശരീരം കേവലം മാംസപിണ്ഡമാണ്. അത് രാജകുമാരി ആവട്ടെ അപ്സരസ്സാവട്ടെ എല്ലാം മാംസം മാത്രം. അതിന് സൗന്ദര്യവും മാധുര്യവും എന്നീ വിഷയങ്ങളൊന്നുമില്ല. അത് മാംസമെന്ന് ധരിച്ച് ചാടി വീഴുന്നു. ഇവയ്ക്കെല്ലാം അപ്പുറം ഒരു നാലാമത്തെ ദൃഷ്ടിയുണ്ട്. അതാണ് സന്തദൃഷ്ടി. അവർ കുണവമെന്ന് പറയില്ല, മാംസമെന്ന് കാണില്ല, കാമിനി എന്ന് വിചാരിക്കുകയുമില്ല. അതെല്ലാം സംസ്കാരമാണ്. വൈരാഗ്യം വന്നാൽ യോഗികളുടെ ദൃഷ്ടി ഗുണവമെന്ന് കാണുന്നത്, കാമിച്ച് കാമിച്ചാണ് കവികൾ കാമിനി എന്ന് കാണുന്നത്.
മാംസം തിന്നു തിന്നാണ് ശ്വാവ് മാംസമെന്ന് കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഓരോരുത്തരും ശീലിച്ച സംസ്കാരം ഈ ലോകത്തെക്കുറിച്ചുള്ള അവൻ്റെ ദൃഷ്ടിയിലുണ്ട്. ഈ ലോകത്തെ അവൻ എങ്ങനെ കാണുന്നു, അതിൽ നിന്ന് അവൻ്റെ സംസ്കാരം തീരുമാനിക്കാം. ഗുണപമെന്ന് കാണുന്നതൊരു സംസ്കാരമാണ്, കാമിനി എന്ന് കാണുന്നതും സംസ്കാരമാണ്, വൈരാഗ്യമാണ് യോഗി ഗുണപമെന്ന് കാണാൻ പ്രേരിപ്പിച്ചത്, അതൊരു സംസ്കാരമാണ്. കാമിച്ച് 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 സംസ്കാരമായി തീർന്നിട്ടാണ് കാമിനി സംസ്കാരം കിടക്കുന്നത്. കവികളും മറ്റും കാമത്തിൽ അങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. സന്ത് മഹാത്മാക്കൾ എങ്ങനെയാണ് കാണുക നോക്കാം നമുക്കടുത്തതിൽ. ഈ ഭാഗം സ്തുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ അർപ്പിച്ച് നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം.